രുചിയാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത്, ഞാൻ എന്ന് പറഞ്ഞാൽ വിനോദേട്ടന്റെ റെസിപ്പിയാണ് കേട്ടോ. ഇന്ന് വിനോദേട്ടൻ പറഞ്ഞ റെസിപ്പിയാണ് ഞാനും ചെയ്യാൻ പോകുന്നത്. ഒന്ന് പറഞ്ഞു കൊടുക്കണ്ട, ഒരു സ്പെഷ്യൽ രസം. അതെ, സ്പെഷ്യൽ രസമാണ് കേട്ടോ. ഇത് ഞാൻ കല്യാണത്തിന് മുമ്പ് കഴിച്ചിട്ടുള്ളതാണ് കേട്ടോ, അതുകൊണ്ടാണ് വിനോദേട്ടന്റെ രസം എന്ന് പറഞ്ഞത്. സ്പെഷ്യൽ രസമാണ് അത്. ഞാൻ ചെയ്തിട്ടുണ്ടോ ഒന്ന് രണ്ട് പ്രാവശ്യം? ചെയ്തു കഴിഞ്ഞിട്ട് എവിടെ നിന്നാണ് ഞാൻ കഴിച്ചെന്നുള്ള കാര്യം ഞാൻ കറക്റ്റ് ആ സമയത്ത് ഞങ്ങൾ അറിയിക്കാം. ഓക്കെ, ഇപ്പൊ അത് സസ്പെൻഷനിൽ വെച്ചേക്കുന്നു കേട്ടോ. അപ്പൊ ആ ഇൻഗ്രീഡിയൻസിലേക്ക് നമുക്ക് കടക്കാം. അപ്പൊ ആദ്യം തോരപ്പരിപ്പ് ഒരു 3 സ്പൂൺ, പിന്നെ ആവശ്യത്തിന് മല്ലി വേണം ഒരു 3 സ്പൂൺ, നാളികേരം, പിന്നെ ഉണക്കമുളക്, മഞ്ഞപ്പൊടി, കുരുമുളക്, ഉപ്പ്, ചെറിയ ജീരകം, കറിവേപ്പില, കോഴിപ്പുളി, കായം. അതിൽ തന്നെ കായം ഉണ്ട് കേട്ടോ. പിന്നെ വെളിച്ചെണ്ണ. ഇനി വിനോദേട്ടന്റെ ഞാൻ ചെയ്യും, വിനോദേട്ടൻ പറഞ്ഞോളൂ. അതാണ് ഇന്നത്തെ റെസിപ്പിയുടെ പ്രധാനം ഇത് കേട്ടോ. ആദ്യം ഗ്യാസ് കത്തിച്ചു, കുക്കറും റെഡിയാക്കിയിട്ടുണ്ട്. അപ്പൊ ഞാനെന്താ ഈ പരിപ്പ് അതെ ഇതിലേക്ക് ഇടേണ് കേട്ടോ. ഒരു 3 വലിയ സ്പൂൺ പരിപ്പ് കേട്ടോ. ഈ രസത്തിനുള്ള പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിന് തക്കാളി വേണ്ട, പച്ചമല്ലി വേണ്ട, ഇത്തിരി മഞ്ഞപ്പൊടി അതൊന്നും വേണ്ട. അതാണ് ഈ രസത്തിനുള്ള പ്രത്യേകത. പച്ചമല്ലി ഇല്ലാത്ത ഒരു രസം. മറ്റേ ഇതുണ്ടല്ലോ, തക്കാളി ഇല്ല, വെളുത്തുള്ളി ഇല്ല, എന്താ ഉള്ളി ഇല്ല, ഒന്നുമില്ലാത്ത അടിപൊളി രസമാണ് കേട്ടോ. രസം രസം തന്നെയാണ്. പലതരത്തില് രസം ചെയ്യാൻ അന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പൊ ഇന്ന് വിനോദേട്ടന്റെ റെസിപ്പിയാണ് ഇന്നത്തെ ഒരു സ്പെഷ്യൽ രസം. അപ്പൊ ദാ അതിന് എന്തിടണം? ഇനി അടയ്ക്കട്ടെ, വിസിലടിക്കട്ടെ. വിസിലടയ്ക്കാൻ പോകണം കേട്ടോ. ഒരു വിസിൽ മതി കേട്ടോ. ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോണെന്നറിയോ? ഈ കുറച്ച് വെള്ളം നമുക്ക്, വെള്ളം ഇത്തിരി അധികം വേണം പുതിയതായിട്ട് ചോദിക്കാം. അതെ, ഇത്തിരി വെള്ളം ഞാൻ കൂടുതൽ കണ്ടില്ലേ, വെള്ളം ഇത്തിരി കൂടുതൽ വെള്ളം ഇട്ടിട്ടുണ്ട്. അതിലേക്ക് ഈ ഒരു നെല്ലിക്ക വലിപ്പം, അത് നിങ്ങളുടെ വീട്ടിലെ ഇതനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ. ഞങ്ങൾ കുറച്ച് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ കുറച്ച് എടുക്കുന്നത് കേട്ടോ. നന്നായിട്ട് എന്താ പറയാ, ഇങ്ങനെ അവള് മിണ്ടാണ്ട് എടുക്ക. ഇപ്പൊ ഇന്നൊന്നും മിണ്ടാണ്ട് ഇരിക്കണം അവളവിടെ. നന്നായിട്ട് ഒന്ന് ഇത് ഇതാവട്ടെ, എന്താ പറയാ, സോക്ക് കുതിരട്ടെ. അതെന്താ ഇനി പരിപ്പ് വേവണം. ആ പിന്നെ വേറെ ഒന്നുമില്ലല്ലോ. ഇതൊക്കെ ഇട്ട് അതിനകത്ത് വെക്കട്ടെ ഞാൻ. അത് മതി. ഇനി ഞാൻ പരിപ്പ് വെന്തതിന് ശേഷം കാണിക്കാം കേട്ടോ. കണ്ടല്ലോ, ഒരു വിസിലേ അടിച്ചിട്ടുള്ളൂ കേട്ടോ. ഇത് ഇനി ഞങ്ങൾ എന്ത് ചെയ്യുന്നറിയോ, ഇതിനകത്ത് ഇനി ഐറ്റംസ് ഇടാം. ഐറ്റംസ് ഇടണം. ഇതിന് വറക്കലല്ല അരക്കലാണ്. അപ്പൊ 1 സ്പൂൺ മല്ലി, ആ മതി. ഇനി 1/2 സ്പൂൺ കുരുമുളക്, അതേ അളവില് ജീരകം. 1/2 സ്പൂൺ ജീരകം. ജീരകം കേട്ടോ. സംഭവം മനസ്സിലായില്ലേ നിങ്ങക്ക്? ഒന്നുകൂടി പറഞ്ഞു കൊടുത്തേന്ന് അവർക്ക്. 1 സ്പൂൺ മല്ലി, 1/2 സ്പൂൺ കുരുമുളക്, 1/2 സ്പൂൺ ജീരകം. ഇനി ഉണക്കമുളക്, ആ ഗുണ്ടുമുളക് എത്ര ഉണ്ട്? മുളക് ഏത് വേണേലും ഇടാട്ട. എത്ര ഉണ്ട്? 3, 4, 5 ആറെണ്ണം ഉണ്ട്. ഒരെണ്ണം കൂടി ഇതിൽ കിട്ടും. മതി 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 മതി. ഇനി അത് ഒന്ന് ഇളക്കിയത്, ഇത് ഇതിനകത്ത് കിടന്ന് ഒന്ന്, ഇനി ആ നാളികേരം, ആ പാൽക്കാരം, മനസ്സിലായോ? ആ നാളികേരം, കായം, കായം ഇടുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ഏത് കായം വേണേലും ചേർക്കാം. എന്റെ പാൽക്കായ ഉള്ളത് കൊണ്ടാണ്. പൊടി വേണേലും ഉപയോഗിക്കാം. ഇതൊന്ന് ഇതിൽ ഒന്ന് കുതിരണം, 5 മിനിറ്റ് കേട്ടോ. വലിയ നന്നായിട്ട് പുതിർക്കാൻ നിക്കേണ്ട ഒരു 5 മിനിറ്റ് മതി. ഇതാ പിന്നെ ഞാൻ പറഞ്ഞില്ലേ, അതാ നാളികേരം നോക്കിയേ, ഒരു പിടി കണ്ട, ഒരു പിടി നാളികേരവും കേട്ടോ. നിങ്ങൾ വിചാരിക്കും ഇത് എന്തുട്ടാ രസം, അടിപൊളിയാ മക്കളെ ഇത്. ഓ
ഇത് കഴിക്കണം, കഴിച്ച് ഇത് ഉണ്ടാക്കി നിങ്ങൾ കഴിച്ചു നോക്കിയേ, ഇത് ഭയങ്കര നല്ലൊരു ടേസ്റ്റാണ്. അപ്പൊ എന്തൊക്കെ ഇട്ടെന്നറിയോ? പരിപ്പ് വേവിച്ചത്, നാളികേരം, ഒരു നാളികേരം ഒരു പിടി, പിന്നെ ഒരു എരിവിനനുസരിച്ചിട്ട്, നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് നിങ്ങൾ ഉണക്കമുളക് ഇടാം. പിന്നെ അര സ്പൂൺ ജീരകം, അര സ്പൂൺ കുരുമുളക്, ഒരു സ്പൂൺ മല്ലി, മല്ലി കായം, കായം ഒരു ചെറുത്, ചെറിയ കഷ്ണം കേട്ടോ കായം. പിന്നെ എന്തിട്ടാ നമ്മുടെ അത്ര മഞ്ഞപ്പൊടി അതിനകത്ത് മിക്സ് ചെയ്യണം കേട്ടോ. പരിപ്പിന് വേവിക്കുമ്പോ, വേവിക്കാൻ പരിപ്പിടുമ്പോ ലേശം. അപ്പൊ ഇത്രയും കൂട്ടി ഇട്ടതാണ് ഇത്. കണ്ടാ, ഇനി ഇതൊന്ന് ചൂടാറാനാണ് ഞാൻ ഇങ്ങനെ വെച്ചേക്കണം. അപ്പൊ ഈ ആ ചൂട്ടത്ത് ഇതങ്ങോട്ട് എന്താവും, എന്താവുന്നേ, എന്താ പറയാ, കുതിർക്കും, കുതിർന്ന് കിട്ടും. മനസ്സിലായോ? ഈ ചൂട്ടിലൊന്ന് അപ്പൊ നമുക്ക് മിക്സിയില അടിച്ചു വരും. നമുക്ക് ഇവിടെ കളിച്ചട്ടി കേട്ടാ. അതെ, ഞാൻ കളിച്ചട്ടി വെക്കണേ. ഇനി പുളി പിഴിഞ്ഞ് നന്നായിട്ട് ഒഴിച്ചോ. പുളി കിടന്ന് വേവട്ടെ. അതിലേക്ക് ഉപ്പും ഇത്തിരി മഞ്ഞപ്പൊടി ഇടണം. ഇത് കറുത്ത പുളിയായതുകൊണ്ടാണ് ഈ കളറ്. പുതിയ പുളിയാണെങ്കിൽ ആ കളറായിട്ട് വരും. ഒരു ഇത്തിരി വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കും. എന്താ ചെയ്തില്ലേ, നാളികേരമുള്ളതുകൊണ്ട് ഇത്തിരി കനം വരും രസത്തിന്. വെള്ളം കനം വരാത്ത രീതിയിൽ വേണം വെള്ളം ഒഴിക്കാനായിട്ട് നിങ്ങൾ കേട്ടോ. ആ മതി 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 മതി, ഒന്ന് മിക്സ് കഴുകണം. കുറെ വെള്ളങ്ങൾ ഉണ്ടായിരുന്നു. ദിക്കീലി ദിക്കീലി അവൾ പറയണ്ട, ദിക്കീലി ദിക്കീലി എന്ന് അവളെ കാണിച്ചു മോനെ. അടുത്തുകൊണ്ട് കാണിക്കാം, അപ്പോഴല്ലേ കാണുന്നു. ഇനി ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞപ്പൊടി. മഞ്ഞൾപ്പൊടി, പിന്നെ ഉപ്പ്, ഉപ്പിട്ടിട്ടുണ്ട്. ഇനി ആവശ്യം നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഇനി ഇടാട്ടോ. ഇനി ഞാൻ ഇതിപ്പോ ചൂടാറിയിട്ടുണ്ട്, കുതിർന്ന് വന്നിട്ടുണ്ട്. ഞാനിത് അരച്ച് വരട്ടെ, നന്നായിട്ട് വെണ്ണ പോലെ അരച്ച് വരണം. കണ്ടില്ലേ, ഞാനിത് അരച്ച് വരട്ടെ, അപ്പോഴേക്കും അത് തിളക്കട്ടെ. ഇത് കണ്ട തിളച്ച കാണുന്നുണ്ടാവോ, നല്ല തിളയാണ് കണ്ട, നന്നായിട്ട്. അതേപോലെ ഇതാ അരച്ച് വന്നത് കണ്ടില്ലേ, നന്നായിട്ട് വെണ്ണ പോലെ അരച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ഞാൻ ഇതിലേക്ക് ചേർക്കണം കേട്ടോ. ആഹാ, എന്താ മണോലെ. ഇതാണ് കുറുകിയ രസം. അതേപോലെ ഒന്ന് ഈ കമന്റ് ബോക്സില് ഒന്ന് രണ്ട് പേര് എന്നോട് ഒരു കാര്യം പറഞ്ഞിരുന്നു. എന്തെന്ന് വെച്ചാല് എലിശ്ശേരിയിൽ പുളി ചേർക്കില്ലല്ലോ എന്ന്. ഞാൻ പറഞ്ഞ പല തരത്തിലുള്ള എലിശ്ശേരി ഉണ്ട്, പല സ്ഥലങ്ങളിൽ പലതരത്തിലാണ് എലിശ്ശേരി. ഇപ്പൊ ഈ രസം തന്നെ അല്ലേ, ഇതുപോലെ രസം നമ്മള് ആരൊന്നും ചെയ്തിട്ടുണ്ടാവില്ല, കണ്ടിട്ടുണ്ടാവില്ല, തിന്നിട്ടുണ്ടാവില്ല. അത് ഞങ്ങളല്ലേ, ഞങ്ങൾ ഇതേപോലെ ആരെങ്കിലും പോകണ്ടെങ്കിലല്ലേ അറിയുള്ളൂ ഇത്. അപ്പൊ ചിലര് പോയി കണ്ടിട്ടുണ്ടാവും, തിന്നിട്ടുണ്ടാവും, പല ഇതുണ്ടാവും. പക്ഷേ വെള്ളം അതുകൊണ്ട് ചില എളിശ്ശേരികളില് പുളി ചേർക്കും ചില സ്ഥലങ്ങളിൽ, മനസ്സിലായ. ചിലതിന് പല ഈ ഇതിന് കണ്ട ഇപ്പൊ ഒന്നുമില്ല, വെളുത്തുള്ളി ഇല്ല ഈ രസത്തിന് കണ്ട, വെളുത്തുള്ളി ഇല്ല, മല്ലിയില ഇല്ല, തക്കാളി ഇല്ല, ഒന്നുമില്ലാത്ത രസമാണ് ഇതില്. സ്പെഷ്യലായിട്ട് ഒരു തേങ്ങ ചേർക്കുന്നുണ്ട്. അതെ, എത്ര നാളികേരം കുറച്ച് ചേർക്കുന്നുണ്ട്. വേണം കുറച്ചും കൂടി നന്നായി. ഇനി ഇത് കിടന്ന് തിളച്ച് വേവണം. സംഭവം ആ ഇത് മസാലകളൊക്കെ വെള്ളത്തിൽ കിടന്ന് ഇതായിട്ടുണ്ട്, എന്നാലും നന്നായി തിളക്കണം. ഇനി തിളക്കണം കണ്ട, വെള്ളം വേണോ ഇനി? ഏയ് മതി.
വേണമെങ്കിൽ വെള്ളം ചേർക്കാട്ടോ. അതെ കട്ടിക്കുറച്ച്. എന്താ വെച്ചാ ഇരിക്കും തോറും ഇത് ഇത്തിരി കനം വയ്ക്കും. എന്നുവെച്ചാ നാളികേരമുണ്ട് പരിപ്പുണ്ട്, അപ്പൊ അത് കാരണം നിങ്ങൾ നോക്കി വേണം ഇത് ചെയ്യാനായിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ പുളിയിടാം, പുളിയിടാണ്ടിരിക്കാം. എളിശ്ശേരികളില് പലതരത്തിലാണ് എളിശ്ശേരി. എല്ലാ ഞാൻ ചെയ്യുന്ന കറികൾ പല തരത്തിലുള്ള എളിശ്ശേരികളാണ്, അല്ലെങ്കിൽ കറികളാണ്. പല കറികളിലും പല ഇത് ഞാൻ ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ ഞാൻ വീട്ടിൽ ചെയ്ത് നോക്കിയിട്ട് അതെനിക്ക് ഇഷ്ടപ്പെട്ട് ഞങ്ങൾ ചെയ്യാറുള്ളത് തന്നെയാണ് നിങ്ങളെ കാണിക്കുന്നത്. ഉപ്പിടണം, കുറച്ചുകൂടി ഇടണം, കുറച്ച് കുറവുണ്ട്. ഇനി അതൊന്ന് തിളക്കട്ടെ. ഞങ്ങൾക്ക് അപ്പുറത്ത് ഗ്യാസ് കത്തിച്ച് ഇത് തള വരും, തള വരും. ഇത് ഒരു രസമാണ്, ഇത് കണ്ട ഗശി പോലെ തോന്നണം അല്ലേ. ഇതൊരു രസം, മോര് മോര് വെള്ളം വെച്ച പോലെ ഉണ്ട്. പക്ഷെ ഇതൊരു നല്ല രസമാണ്. ഇത് നിങ്ങൾ വെച്ച് നോക്ക, അപ്പൊ അറിയാം എന്താണ് ഏതാണ് എന്നുള്ളത്. ഇത് വിനോദേട്ടൻ എന്റെ ഞങ്ങളുടെ കല്യാണത്തിന് മുന്നേ ഒരു ഇവിടെ പോയ കാളഹസ്തി നിങ്ങൾക്ക് കേട്ടുണ്ടാവും, അറിയാം ഒക്കെ ചെയ്യാം. കാളഹസ്തിയിൽ വെച്ച് കഴിച്ച രസമാണത്. ഞാൻ പോയപ്പോഴും എനിക്ക് ഞാൻ കട ഹോട്ടലിൽ പോയപ്പോഴും ഞാനും കഴിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെയാണ് ഞങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി ഞങ്ങൾ. പിന്നെ അവരെ ഒരു കാര്യം, ഇതിൽ ഞങ്ങള് അങ്ങനെയും ചെയ്യാന്ന് പറഞ്ഞു. ഇതില് പരിപ്പ് ഞങ്ങള് വെള്ളമാണ് എടുക്കാറ്, അവര് വെള്ളമാണ്. എന്ന് വെച്ചാൽ കുറെ ഉണ്ട് അവർക്ക്, അപ്പൊ പിന്നെ കുറച്ച് പരിപ്പ് അവര് മറ്റേ പരിപ്പ് കറക്കി എടുത്തിട്ട് അതിന്റെ വെള്ളം ഇതേപോലെ രസത്തിന് ഇടുന്നു പറഞ്ഞു. ഞാൻ അല്ലെങ്കിൽ നിങ്ങക്ക് കുറച്ച് വീട് ആവശ്യത്തിനാണെങ്കിൽ പരിപ്പ് അടക്കം നമുക്ക് അരക്കാന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് പരിപ്പ് ഞാൻ മൊത്തം എടുത്തിട്ട് അരച്ചത് കേട്ടോ. അങ്ങനെയും ചെയ്യാം, അല്ലാണ്ട് അതിന്റെ വെള്ളം മാത്രം തെളി അല്ലെ, അങ്ങനല്ലേ പറയാ, തെളി തെളി മാത്രം എടുത്തിട്ടും ചെയ്യാം. പക്ഷെ ഇങ്ങനെ ചെയ്ത് വീടുകളിലൊക്കെ എന്ന് പറയുമ്പോ കുറച്ചല്ലേ എടുക്കുള്ളൂ. കടകളിലോ അല്ലെങ്കിൽ അമ്പലങ്ങളിലോ അല്ലെങ്കിൽ ഫംഗ്ഷനിലൊക്കെ എന്ന് പറയുമ്പോ കുറെ എടുക്കും പരിപ്പ്. തള വരുമ്പോ അതിന്റെ വാസന കണ്ടോ. അതെ, ആ ചൂടായപ്പോ തന്നെ നല്ല. ഞങ്ങൾക്ക് ഇതില് വേണമെങ്കിൽ നിർബന്ധമുള്ളവർക്ക് ഒരു ചെറിയ കഷ്ണം വെല്ലം ചേർക്കാം കേട്ടോ. ആ ഞാൻ ചേർക്കുന്നില്ല, വെല്ലം വേണമെങ്കിൽ ചേർക്കാം. ഇതില് വിനോദേട്ടന് വെല്ലം എന്ന് പറയണത് ഇഷ്ടമല്ല, എരിവ് എരിവിന്റെ തന്നെ, മധുരം മധുരം തന്നെ എന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ ചോദിക്കും വേണമെങ്കിൽ അപ്പൊ ഹോട്ടലിൽ പോയാ കഴിക്കുന്നില്ലേ എന്ന്. പക്ഷെ അത് നമ്മൾ അറിയുന്നില്ല, പിന്നീടാണ് നമ്മൾ അറിയുന്നത്. ദാ ഞാൻ വെളിച്ചെണ്ണ ഇടേന് കേട്ടോ, താളിക്കാൻ വേണ്ടിട്ടേ. പിന്നെ ദാ കറിവേപ്പില, കടുക്. അപ്പൊ ചട്ടി ചൂടായിട്ടുണ്ട് കേട്ടോ, അതിലേക്ക് ഒരു അര സ്പൂൺ കടുക് കടുകിട്ടു. ആ ഉണക്കമുളക് എടുത്തേ, മൂന്നെണ്ണം കീറിടണം. ആ രണ്ടാക്കി ഇട്ടോ. ദാ മുളക് ഇട്ടു കേട്ടോ, ഉണക്കമുളക്. ഇനി ദാ കറിവേപ്പില, ഇനി ഇത് തിള വന്നിട്ട് ഞാൻ സിമ്മിലിട്ട കാരണമാണ് അതെങ്ങനെ ഇരിക്കുന്നത്. നന്നായിട്ട് വറക്കട്ടെ. ടോപ്പ് ചെയ്ത് ഇനി ഞാൻ ദാ ഇതിൽ ചേർക്കണം കേട്ടോ. അത് കഴിഞ്ഞു, അത് ഇനി മൂടി വെച്ച നമ്മുടെ രസം രസം റെഡിയായി. കണ്ടില്ലേ, നോക്കിയ നോക്കിക്കോ, ഇത് കണ്ടല്ലോ. ആ കളറ് വ്യത്യാസമുണ്ട്. എന്താന്ന് വെച്ചാൽ അതില് എന്താ പറയാ, നാളികേരം കൂടി വറുത്ത കാരണമാണ് ഇങ്ങനെ ഇരിക്കുന്നത്. സാധാരണ വെള്ളം ഒരു ബ്രൗൺ കറുത്ത ഒരു കളർ അല്ലേ, ഇതങ്ങനെയല്ല കേട്ടോ. ഇത് കണ്ടില്ലേ, നോക്കിയ അടിപൊളി കളറ്, നല്ല ടേസ്റ്റാണ്. ഈ പറഞ്ഞ മെത്തേഡിൽ തന്നെ നിങ്ങളൊന്ന് ചെയ്തുന്നു. ഞാൻ ഏത് കറിയും ഏത് എന്ത് വെക്കുകയാണെങ്കിൽ ഇതേപോലെ തന്നെ നിങ്ങൾ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് അടിപൊളി. ഇപ്പൊ ഞാൻ കല്യാണത്തിന് ഫംഗ്ഷന് പല അമ്പലങ്ങളിലൊക്കെ പോയപ്പോ എല്ലാവരും പറഞ്ഞു ഇതേ മെത്തേഡിലാണ് ഞങ്ങൾ വെച്ച് നോക്കണത്, നന്നായിട്ടുണ്ട്. കുറേ അഭിപ്രായങ്ങൾ പറഞ്ഞിരുന്നു കേട്ടോ, എനിക്ക് അതിന് വലിയ സന്തോഷമുണ്ട്. കുറെ പേര് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു, കുറെ പേര് കണ്ടിരിക്കണു എന്ന് പറഞ്ഞു. അപ്പൊ കണ്ട് മാത്രം ഇരിക്കുന്നവരോട് ഞാൻ പറഞ്ഞു നിങ്ങൾ ചെയ്ത് നോക്കണം, അവരോടാണ് അതിന്റെ അത്യാവശ്യം. നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല, കണ്ടിട്ട് കാര്യമില്ല, നിങ്ങളത് ഞാൻ പറഞ്ഞതും കണ്ടതും നോക്കി നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിന്റെ ടേസ്റ്റ് മനസ്സിലാവും.
മനസ്സിലായ. അപ്പൊ ഇത് കണ്ടല്ലോ, ഇത് ഇനിയിപ്പൊ ഒരു നല്ല ചൂടുണ്ട്. നിങ്ങളെന്താ പറയാ, കുറച്ച് ചോറ എടുത്തിട്ട് കൊണ്ടുവന്ന് തന്നാ അതിലേക്ക് ഞാൻ ഇത് ഒഴിക്കാം. കണ്ടില്ലേ, കണ്ടല്ലോ, അടിപൊളി രസമാണ് കേട്ടോ. ഇതേപോലെ ചെയ്യാം, നല്ല തിളച്ചു വരണം. നമുക്ക് രസം കഴിഞ്ഞു കേട്ടോ. അപ്പൊ ഈ രസം, അതായത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഇത് ചെയ്ത് നോക്കി അതിന്റെ അഭിപ്രായം ഞങ്ങളുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക. അപ്പൊ ഇനി ഒരു പുതിയ വീഡിയോ വരുന്നത് വരെ നമുക്ക് ഇനിയും കാണാം കേട്ടോ. ബൈ.